പഠനോത്സവം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കായംകുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠനോത്സവം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബി ആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠനോത്സവം നടപ്പിലാക്കുന്നതിനായാണ് കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹാളിൽ നടന്ന ഏകദിന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ച സ്കൂളിൽ അണ്ണയുടെ സ്കൂളുകളൊക്കെ തന്നെ സ്കൂളും കൂട്ടിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവരുടെ ക്ലാസിന്റെ എണ്ണം ഡിവിഷന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ അതൊരു വലിയ നമുക്കൊരു വലിയൊരു നഷ്ടമാണ്. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കാട്ടി ചെയ്ത് ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ട ഒട്ടനവധി കാര്യങ്ങളാണ്. ഈ സ്കൂൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ സ്കൂളിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സ്കൂൾ, നിങ്ങളുടെയൊക്കെ സ്കൂളുകൾ, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളല്ല. കാരണം ഇനി ഏത് സ്കൂൾ പൂട്ടണം, പൂട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? പൂട്ടുന്നതിനൊന്നും ചെയ്യണ്ട, ചെയ്യണം. പൂട്ടുന്നതിന് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, നിങ്ങളൊന്നും ചെയ്യണ്ട. ഇല്ലയോ, വെറുതെ ശമ്പളം വാങ്ങിച്ച് ക്ലാസ് ചെയ്താൽ മതി, അല്ലെ ക്ലാസ്സിലോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കുന്ന കാര്യം മതി. കായംകുളം എഇഒ എ സിന്ധു അധ്യക്ഷത വഹിച്ചു. കുട്ടികളെ നേടിയ അക്കാഡമികവും അക്കാഡമിക ഇതരവുമായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടനമാണ് സ്കൂളുകളിൽ നടക്കേണ്ടത്. അതായത് ഒരു വർഷം കൊണ്ട് അവർ ആർജിക്കേണ്ട എല്ലോ, അതായത് പഠന നേട്ടങ്ങളെ എത്രമാത്രം ആർജിച്ചു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അതായത് അവിടെ നടക്കേണ്ടത് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഉത്സവമായിട്ട് നടത്തി സ്കൂളിന്റെ എല്ലാ ഗുണഭോക്താക്കളെയും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ആഘോഷമായിട്ട് തന്നെ നടത്തുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കായംകുളം ബി പി സി എസ് ദീപ സ്വാഗതം പറഞ്ഞു. എസ് സൗമ്യ പദ്ധതി വിശദീകരിച്ചു. ബി ആർ സി ട്രെയിനർ സി നൌഫീറ, പഠനോത്സവ ട്രെയിനർമാരായ എസ് സൗമ്യ, രാജലക്ഷ്മി, ഷാഹിദ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. വി അനിൽ ബോസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കായംകുളം.